അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു. ഇടവേള ബാബു, ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം, 1,5 ലക്ഷം രൂപയോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് സിനിമ മേഖല. അതിൽ അഭിനയിക്കുന്ന പല നടന്മാരെയും നമ്മൾ ഒരുപാട് ബഹുമാനിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നു. അവരുടെ പുതിയ പുതിയ സിനിമകൾ ഫസ്റ്റ് ഡേ പോയി തന്നെ കാണുന്നു. അവർക്ക് വേണ്ടി നമ്മൾ FB എഴുതുന്നു, അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോകൾ ചെയ്യുന്നു, അവരുടെ പോസ്റ്ററുകൾ, അവരുടെ വീഡിയോകൾ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നു. അങ്ങനെ പല രീതിയിലും അവരോടുള്ള ഇഷ്ടം നമ്മൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിനെയൊക്കെ വേദനിപ്പിക്കുന്ന പല റിപ്പോർട്ടുകളുമാണ് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ പല നടിമാരും അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആരൊക്കെയാണ് അവരെ കിടക്കാൻ വിളിച്ചവർ, ആരൊക്കെയാണ് അവരെ അവരുമായി വണ്ടിയിൽ കറങ്ങാൻ വിളിച്ചവർ, ആരൊക്കെയാണ് അവരോടും വളരെ മോശമായിട്ട് പെരുമാറിയവർ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ കൃത്യമായി പറയുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് ഒത്തിരി വിഷമങ്ങൾ പറയാനുണ്ട്. അത് എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ, പിന്നെ ക്യാമറമാൻ ഉണ്ട്, അവരൊക്കെ പറഞ്ഞു ഇത് സിനിമ ആയിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ പറയാവോ, എൻ്റെ ശരീരം വേണമെന്നുള്ളതിലായിരുന്നു. കഴിവുണ്ടായിട്ടും എന്താ പറയാ, ശരീരം വേണമെന്ന്. ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരിരിക്കുന്നു. ഇടവേള ബാബു, ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം, 1,5 ലക്ഷം രൂപയോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കമുണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. പിന്നെ എൻ്റെ കാറ്റും മഴയും സിനിമ നടക്കുന്ന സമയത്ത്, ഇപ്പം ഹരിഹരൻ അദ്ദേഹം മരിച്ചു ഈ അടുത്ത്, കാറ്റും മഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ്. ഇതിലിപ്പോൾ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഷാജി പട്ടികര എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്. അതിനുശേഷം ഷാജിക്കൊടിയൻ അങ്കിളാന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ്. പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതി അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു ഏജ് വരെ, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി, എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് തന്നാലും എനിക്ക് കഴിവുണ്ട്. പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് 3-ാമത്തെ ദിവസമായപ്പോൾ, 2-ാമത്തെ ദിവസമാണ്, അതും കറക്റ്റ് ഓർക്കുന്നില്ല, അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും, ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ ഇതോ റെസ്റ്റോറൻറ്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണോ സാർ വിളിച്ചത്. കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഏജ് ആയിരിക്കും. എനിക്ക് സങ്കടം വരിക ഇപ്പോഴും പറയുമ്പോൾ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും. പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകും പോലെ വണ്ടിയിൽ കാറിൽ പോകണം. ഇത്രയും വലിയ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മേഖലയിൽ നിന്നുണ്ടായിട്ട് 4.5 വർഷക്കാലം എന്തിന് വേണ്ടി, ആർക്ക് വേണ്ടി ഇവർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ള വലിയൊരു ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇലക്ഷൻ പോലും ഈ റിപ്പോർട്ട് കാണിച്ച് ആ മേഖലയിലുള്ള എല്ലാവരെയും ഇവിടുത്തെ സർക്കാർ കൂടെ നിർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഇലക്ഷനുക്ക് സർക്കാർ ഇവരിൽ നിന്ന് ഭീമമായിട്ടുള്ള വലിയ തുകകൾ മേടിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇവർ പറയുന്ന പല പേരുകളും ഇവിടുത്തെ സർക്കാരുമായിട്ട് വലിയ രീതിയിൽ ബന്ധമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. ആയതുകൊണ്ടാകാം ഇവർക്ക് നേരെ നടപടി എടുക്കാൻ നമ്മുടെ സർക്കാർ മടി കാണിക്കുന്നത്. ഇത്ര വ്യക്തമായിട്ട് ഓരോ പേരുകളും കൃത്യമായി പറഞ്ഞിട്ട് പോലും ഇതിനെതിരെ നടപടി എടുക്കാതെ ഇവർ മൗനികളായിട്ട് 4.5 വർഷം ഇരുന്നെങ്കിൽ വലിയൊരു ലാഭം ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ മൂടി വെച്ചിട്ടുള്ളത്. അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല, ആർക്കും ഇതിൽ നിന്ന് തടിയൂരാൻ പറ്റില്ല. അവസാനം ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഹൈക്കോടതി ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ഒരു പേജ് പോലും വിടാതെ, ഒരു വരി പോലും വിടാതെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ വായിച്ച റിപ്പോർട്ട് വെറും എല്ലും കഷ്ണമാണ്. ഒരു ജീവിയുടെ മജകളൊക്കെ പറിച്ചെടുത്ത് അതൊക്കെ ഒഴിവാക്കി അതിന്റെ എല്ലും കഷ്ണം മാത്രമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അതുമാത്രം വായിച്ചപ്പോൾ തന്നെ ഇത്ര ഭീകരമാണെങ്കിൽ
ആ മാംസമുള്ള അല്ലെങ്കിൽ ആ പേജുകളൊന്നും അടർത്തി മാറ്റാത്ത റിപ്പോർട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എത്ര ഭീകരമായിരിക്കും. ഏതൊക്കെ വലിയ വലിയ നടന്മാരുടെ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ മുഖമൂടികളാണ് ഇവിടെ അഴിഞ്ഞു വീഴാൻ പോകുന്നത്? ഏതൊക്കെ നടിമാരാണ് WCCയുടെ കൂടെ നിന്നുകൊണ്ട് അവരൊപ്പം നിന്നുകൊണ്ട് അവർക്കെതിരെ പ്രവർത്തിച്ചത്? ആ പ്രമുഖ നടിയുടെയും മുഖംമൂടി ഇവിടെ അഴിഞ്ഞു വീഴാൻ പോവുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾക്ക് ആരും പരാതി തന്നിട്ടില്ല. പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആളുകളുടെ വലുപ്പം നോക്കാതെ, ആളുകളുടെ മുഖം നോക്കാതെ ഞങ്ങൾ നടപടി എടുക്കുമെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു പരാതിയുടെ ആവശ്യമുണ്ടോ? ഇത്ര ഡീപ്പായിട്ട് ഒരു കമ്മീഷന്റെ മുന്നിൽ മൊഴി കൊടുത്തിട്ട്, പ്രത്യേകിച്ച് 18 വയസ്സ് പോലും തികയാത്ത കുട്ടികളുണ്ട്. ഇവിടെ പരാതിക്കാരുടെ പേരാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടതുള്ളൂ. കുറ്റം ചെയ്തവരെ ഒരിക്കലും ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് എത്ര വലിയ പ്രമുഖരാവട്ടെ, അവരെ ഒന്നും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയോ അവരെ മുഖംമൂടിയിട്ട് മുഖംമൂടിക്കുള്ളിലാക്കുകയോ ഒന്നും വേണ്ട. അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം. 18 വയസ്സ് പോലും തികയാത്ത കുട്ടികൾ പോലും ഇതിനിരയായിട്ടുണ്ട്. പോലീസിന് സ്വമേധേന കേസെടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ ഗവൺമെന്റോ അനങ്ങിയിട്ടില്ല 4.5 വർഷകാലം. എന്ത് നീതിയാണ് WCCയിലുള്ള ഇവിടുത്തെ നടിമാർക്ക് ഇവിടുത്തെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത്? നമ്മൾക്കൊക്കെ അതറിയണമെന്നുണ്ട്. ഏത് തരത്തിലുള്ള നീതിയാണ് ഇവിടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? കോടതി ഇടപെട്ടത് കൊണ്ട് ഇതിലൊക്കെ നിയമ നടപടികൾ കൃത്യമായി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഇരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അയക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.